നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. ഇന്ന് സങ്കീർത്തന ധ്യാനം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ബൈബിൾ വികസന ഫേസ്ബുക്ക് പേജിൽ ബൈബിളും ശാസ്ത്രവും ബൈബിളും ചരിത്രവും ആ വിധത്തിലുള്ള ബൈബിളിനെതിരായ ആരോപണങ്ങൾക്ക് മറുപടി ആ വിധത്തിലുള്ള വീഡിയോകളായിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ സങ്കീർത്തന ധ്യാനം കൂടി ഉൾപ്പെടുത്താൻ ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 110 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ നിന്ന് അല്പസമയം നമ്മളൊന്ന് ദൈവവചനത്തിൽ ചിന്തിക്കുന്നത്. തീർച്ചയായും ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന ആളുകളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ സങ്കീർത്തനത്തിൽ കൂടി ഇടപെടും ഉറച്ചു വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സങ്കീർത്തന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. 110 സങ്കീർത്തനം, ശരിക്കും നമ്മൾ ആ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ആത്മീകപരമായിട്ടും തിയോളജി പരമായിട്ടും, മെയിനായിട്ടും ബൈബിൾ തിയോളജി പരമായിട്ടും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 110 സങ്കീർത്തനത്തിന്റെ ഒരു പ്രാധാന്യം, ബൈബിളിൽ വെളിപ്പെടുന്ന ത്രീ ഏക ദൈവം എന്ന ആ സത്യം 110 സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യം. രണ്ടാമത്തെ പ്രാധാന്യം, ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന കാര്യം പ്രാവചനിക രൂപത്തിൽ 110 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളും കൂടി ചേർത്താണ് ആ ആശയത്തിലാണ് 110 സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ പൊതുവായിട്ട് പഠിക്കുവാൻ ശ്രമിച്ചാൽ 110 സങ്കീർത്തനം ശരിക്കും ദാവീദിന്റെ സങ്കീർത്തനമാണ്. നമ്മൾ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്റെ ജീവിത അനുഭവങ്ങളിൽ ദൈവം തന്നോട് ഇടപെട്ടതും താൻ കടന്നുപോയിട്ടുള്ള ആ ദുഃഖകരമായ സാഹചര്യത്തിൽ കൂടി തന്നെ ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടപ്പോഴും ആക്രമിച്ചപ്പോഴുമൊക്കെ താൻ ഓരോ വിധത്തിലുള്ള ഗീതങ്ങൾ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ സങ്കീർത്തനങ്ങൾ തനിക്ക് മാത്രമല്ല, ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് ഇപ്പോൾ ഇത് BC 1000 ദാവീദ് ജീവിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ 1000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ശേഷം കർത്താവിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ വരെ ദാവീദ് സങ്കീർത്തനത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ ദാവീദ് പ്രവാചകൻ കൂടിയായിരുന്നു. എടുത്തു പറയേണ്ടത് 22 സങ്കീർത്തനമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 3000 വർഷത്തിന് ഇപ്പൊ നമ്മൾ ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോഴും നമ്മുടെ പലരുടെയും ജീവിത അനുഭവങ്ങൾ ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ ഏതൊരു ക്രൈസ്തവനും വളരെയധികം പ്രിയമായിട്ട് മാറുന്നത്. കാരണം ഇത് വായിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് കാണുകയും നമുക്കതിൽ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സങ്കീർത്തനത്തിന്റെ പ്രത്യേകത. 110 സങ്കീർത്തനം 1 വാക്യം, യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കാം. ഇത് ആരാ ഇവിടെ പറയുന്നത്? ഈ ഒന്നാം നമുക്ക് ഓരോ വാക്യമായിട്ടൊന്ന് ചിന്തിച്ച് ലഘുവായിട്ടൊന്ന് അവസാനിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഈ ഒന്നാമത്തെ വാക്യമാണ് ബൈബിളിലെ ത്രീ ഏകത്വം എന്ന ആശയം സ്ഥാപിക്കുന്നത്. ഒന്നാമത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവ എന്റെ കർത്താവിനോട്. അപ്പം യഹോവ ആരാണെന്ന് നമുക്കറിയാം, ദാവീദിന്റെ ദൈവം തന്നെ യഹോവ. പറയ യഹോവ എന്റെ കർത്താവിനോട്. അപ്പൊ എന്റെ കർത്താവ് എന്ന് പറഞ്ഞത് ആരാ? മറ്റൊരു വ്യക്തിയാ. ഇതേ ചോദ്യം ദാവീദ് ഉന്നയിച്ച ഈ ഒരു ആശയം എടുത്ത് യേശുക്രിസ്തു ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം കൂടെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മത്തായി സുവിശേഷം 22 അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ യേശുക്രിസ്തു ഇതേ ചോദ്യം ചോദിക്കുക. 22 അധ്യായം അതിന്റെ 43, 44, 45. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളത്തിന് എന്റെ വലതുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്നവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല.
അന്ന് മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. അപ്പം ഇവിടെ ശരിക്കും യേശുക്രിസ്തു അത് കൺഫേം ചെയ്യുക. ദാവീദ് കർത്താവ് എന്ന് പറഞ്ഞത് ആരെയാണ്? യേശുക്രിസ്തുവിനെയാണ്. ഇവിടെ ചോദിച്ച് പറയുന്ന കാര്യം എന്താ? ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? അപ്പൊ ദാവീദിന്റെ വംശാവലി ദാവീദിന്റെ പുത്രനായി ജനിച്ചത് യേശുക്രിസ്തുവാണ്. അവർ കാത്തിരിക്കുന്ന മശിഹായാണ്. അവരത് അംഗീകരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ചോദ്യം കേട്ട് പറ. അപ്പോൾ യേശുക്രിസ്തു പറയുക, അത് എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കർത്താവ് ഇവിടെ കൺഫേം ചെയ്യുകയാണ്. ഇനി നമ്മൾ ആ ഭാഗം ഒന്നുവിടത്തെ 110 സംഘത്തിലും 1 വാക്യം, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. അപ്പൊ യഹോവ ആരുടെ പറയുന്നത്? യേശുക്രിസ്തുവിനോട്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത് ഭാഗത്തിരിക്കുക. ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? പിതാവായ ദൈവം, പുത്രനായ ദൈവം. പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് പുത്രനായ ദൈവം ഇരിക്കുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തു തന്നെ കൺഫേം ചെയ്തിരിക്കുന്നതായതുകൊണ്ട് നമുക്കിതിന് ഒരു എതിര് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ത്രിയേക ദൈവത്തെയാണ് ഈ ആദ്യത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത്, പിതാവായ ദൈവം, പുത്രനായ ദൈവം. ഇനി യേശുക്രിസ്തുവിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വം നമുക്ക് ഒന്നുകൂടി ആഴത്ത് ഗ്രഹിക്കാൻ സാധിക്കും. യേശു ചോദിച്ച ചോദ്യം എന്താ? ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് യേശുക്രിസ്തു ദൈവം ആയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ദാവീദിനെ സൃഷ്ടിച്ചത്? അപ്പോൾ ദൈവം എന്ന നിലയിൽ യേശുക്രിസ്തു ദാവീദിന്റെ കർത്താവാണ്. എന്നാൽ അതേ യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ചപ്പോൾ ദാവീദിന്റെ വംശാവലിയിൽ ജനിച്ചു, യഹൂദാ ഗോത്രത്തിൽ ദാവീദിന്റെ കുടുംബത്തിൽ ആ വംശാവലി ജനിച്ചു. അപ്പോൾ മനുഷ്യനായി ജനിച്ച സാഹചര്യത്തിൽ ദാവീദിന്റെ മകനുമാണ്. പക്ഷെ ഇത് ഗ്രഹിക്കുവാനുള്ള അറിവ് അന്നത്തെ ശാസ്ത്രന്മാർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്കതിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ ഒരേ സമയം അവരുടെ മശിഹായെ ദൈവവും അപ്പോൾ തന്നെ മനുഷ്യനുമായി തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കില്ലായിരുന്നു. അത് അത്ര അത് ഗ്രഹിച്ചില്ല. എന്നാൽ അത് ഗ്രഹിക്കുവാനുള്ള പരിശുദ്ധാത്മാ ജ്ഞാനം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തു. യേശുക്രിസ്തു തന്നെ അത് കൺഫേം ചെയ്യുക. അപ്പൊ ഇതിനോട് ഒരു കാര്യം ഞാൻ ചേർത്ത് പറയാം, യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന യഹോവ സാക്ഷികൾ, മുസ്ലിങ്ങൾ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു കടിച്ചാൽ പൊട്ടാത്ത ഒരു സാധനമാണ് ഈ ഒരു വാക്യം എന്ന് പറയുന്നത്. കാരണം അവരുടെയൊക്കെ ആശയത്തെ ഡയറക്റ്റ് മുറിച്ച് കളയുന്ന, തകർത്ത് കളയുന്ന വാക്യമാണ് ഈ വാക്യം. യഹോവയായ കർത്താവ് അരുളി ചെയ്യുക, ഞാൻ എന്റെ ശത്രുക്കളെ നീ എന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത് ഭാഗത്തിരിക്കാം. അപ്പോൾ 1 വാക്യത്തിന്റെ ആശയം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിന്റെ ശത്രുക്കളെ, ശരിക്കും നമ്മൾ ഈ വിഷയം എടുക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ ശത്രുക്കളെ എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ദാവീദിന്റെ ജീവിതത്തിൽ കൂടി കയറിയിട്ട് ഈ ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന ആശയത്തിലേക്ക് കയറി വരണം. ഇതിനൊരു പ്രാവചനിക അനുഭവമുണ്ട്, അപ്പോൾ തന്നെ ദാവീദിന്റെ വ്യക്തിപരമായ അനുഭവമുണ്ട്. നമുക്ക് താഴോട്ട് വായിക്കാം. നിന്റെ ബലമുള്ള ചെങ്കോൾ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യ വാഴുക. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാധാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. അപ്പോൾ ഇത് ദാവീദിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. ദാവീദ് അനേക ശത്രുക്കളെ നേരിട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് 2 ശത്രുക്കളെയാണ്, 1 ശൗല്, 2 അബ്ഷാലോം. ഈ 2 ശത്രുക്കളെ നമ്മൾ എടുത്തു നോക്കണം. അതിനോടൊപ്പം ഒരു വ്യക്തിയും കൂടെ ചേർത്ത് പറയണം, സീബ. സീബ ദാവീദിന്റെ ശത്രു അല്ലായിരുന്നു, പക്ഷേ ദാവീദിനെയും മെഫീബോശത്തിനെയും തമ്മിൽ ശത്രുവാക്കുന്നതിൽ സീബയ്ക്ക് നല്ലൊരു പങ്കുണ്ടായിരുന്നു. അപ്പോൾ ദാവീദിനെ ഡയറക്റ്റ് എതിർത്ത 2 ആളുകളാണ് ശലോമോനും അബ്ഷാലോമും. ഇത് ഒന്ന് പറഞ്ഞു ഞാൻ പോവാം. പറഞ്ഞ ചെറിയൊരു മാറ്റം, ദാവീദിനെ ഡയറക്റ്റ് എതിർത്ത് 2 പേരാണ് ഷൗലും അബ്ഷാലോമും. ശലോമൻ അല്ല, ഷൗലും അബ്ഷാലോമും. അപ്പോൾ എന്തുകൊണ്ട് ഷൗല് ദാവീദിനെ എതിർത്തു? 1 കാരണം അസൂയ. 2 കാരണം ദൈവം ഷൗലിനെ തള്ളിക്കളഞ്ഞു, ദാവീദിനെ തെരഞ്ഞെടുത്തു ആ സ്ഥാനത്തേക്ക്. അതുകൊണ്ട് സ്വാഭാവികമായും ശത്രുത ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. എങ്കിലേ ആ ഒരു ദാവീദിന് ദൈവം ആക്കിയിരുന്ന ആ സ്ഥാനത്തേക്ക് ദാവീദിന് എത്താൻ സാധിക്കത്തുള്ളൂ. ഇതിന്റെ പിന്നിൽ ഒരു ദൈവിക സന്ദേശം നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളായി എഴുന്നേൽക്കുന്നതിന് കാരണം ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ്.
നമ്മൾ തിരിച്ചറിയണം. ശൗല് ദാവീദിന്റെ ശത്രു ആയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും യോനാഥാനായിരുന്നു രാജാവാകേണ്ടത്. ദാവീദ് ഒരിക്കലും ആ സ്ഥാനം ഏറ്റെടുക്കത്തില്ലായിരുന്നു. ശൗൽ ദാവീദിന്റെ ശത്രുവായി തീരുകയും ദാവീദിനെ അവിടെ നിന്ന് ഓടിച്ചു കളയുകയും ചെയ്തുകൊണ്ടാണ് ഫെലിസ്ത്രോട് കൊല്ലപ്പെടേണ്ടി വന്നത്. ഫെലിസ്ത്രോ യുദ്ധത്തിൽ അല്ലെങ്കിൽ ദാവീദ് യുദ്ധം നയിക്കത്തുള്ളൂ, അതൊന്ന് ചിന്തിച്ചു നോക്കണം. ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ദാവീദാണ് സേനാധിപതി, എല്ലാ യുദ്ധവും നയിക്കുന്നത് ദാവീദാണ്. ദാവീദ് യുദ്ധം നയിക്കുന്നിടത്തോളം കാലം ശൗൽ തോൽക്കത്തില്ല, ശൗൽ കൊല്ലപ്പെടുത്തുമില്ല. ശൗൽ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത രാജാവാകേണ്ടത് ശൗലിന്റെ മകന ദാവീദല്ല. ദാവീദ് രാജാവാകാൻ കാരണമായത് ശൗൽ ശത്രുവായതുകൊണ്ടാണ്. ഇതിന്റെ പിന്നിൽ ഒരു ആത്മീയ അർത്ഥ സന്ദേശമുള്ളത്, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ചില വ്യക്തികൾ ശത്രുക്കളായി എഴുന്നേൽക്കുന്നത് നിന്നെ ഏത് തരത്തിലേക്ക് ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അതിന് ഈ ഒരു എതിർപ്പ്, ഈ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകേണ്ടത് ആവശ്യമായതുകൊണ്ടാണ്. രണ്ട്, നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ശൗലിന് ദാവീദിനോട് അസൂയ ഉണ്ടായി. എന്തുകൊണ്ട് അസൂയ ഉണ്ടായത്? കൂടുതൽ ചെയ്തത് കൊണ്ടാണോ, കൂടുതൽ പ്രവർത്തിച്ചത് കൊണ്ടാണോ, ഈ കന്യകമാർ പാടിയത് കൊണ്ടാണോ, അതൊക്കെ ആണ് എന്ന് ഭൗതികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ, മാനുഷിക കണ്ണുകൾ കൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. എന്നാൽ അതിന്റെ ഒരു മറുവശമുണ്ട്. ഒരു ദുരാത്മാവ് ശൗലിന്റെ മേൽ വ്യാപരിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവാത്മാവുള്ളവനെ ദുരാത്മാവുള്ളവൻ സ്നേഹിക്കത്തില്ല. ദൈവാത്മാവുള്ളവനെ ദുരാത്മാവുള്ളവൻ കാണുമ്പോൾ അവന് ശത്രുത തോന്നും. ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ദൈവാത്മാവുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ദുരാത്മാവുള്ളവന് ഒരു ദ്രോഹവും ചെയ്തില്ലെങ്കിൽ ശത്രുത തോന്നും. ഒരു ദ്രോഹം ചെയ്യണം, നമ്മൾ അങ്ങോട്ട് ചെയ്ത് നന്മയായിരിക്കും, നമ്മൾ അങ്ങോട്ട് ചെയ്ത് ഉപകാരം മാത്രമായിരിക്കും. പക്ഷെ അവന്റെ ഉള്ളിൽ ദുരാത്മാവാണ് ഇരിക്കുന്നതെങ്കിൽ, നമ്മൾ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും ശത്രുത തോന്നും. ശൗലിന്റെ ഉദാഹരണം എടുത്താൽ മതി. ദാവീദ് ശൗലിന് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ എന്നിട്ടും ശൗലിന് ശത്രുത തോന്നി. രണ്ടാമത്തെ വിഷയം അബ്ഷാലോം. ഞാൻ സീബയിലേക്ക് ഒന്ന് കയറി വരാം. അതിനു മുമ്പ് അബ്ഷാലോം, എന്തുകൊണ്ട് അബ്ഷാലോം ശത്രുവായിട്ട് മാറി? അബ്ഷാലോം സ്വന്തം മകനാണ്, ദാവീദിന്റെ സ്വന്തം മകനാണ് അബ്ഷാലോം. എന്തുകൊണ്ട് ശത്രുവായിട്ട് മാറി? ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ച മനസ്സിലാക്കണം. ദാവീദിന്റെ ജീവിതത്തിൽ ബത്ത്ശേബയുടെ വിഷയത്തിൽ വീഴ്ച വന്നു. തന്റെ ദാസനായിരുന്ന ഊരിയാവിന്റെ ഭാര്യയെ ദാവീദ് സ്വന്തമാക്കുവാൻ ഊരിയാവിനെ മനഃപൂർവ്വം കൊല്ലിച്ചു. യുദ്ധം നടക്കുന്ന സമയം ആദ്യം ദാവീദ് ഒരു തന്ത്രമിറക്കി. നമുക്ക് ആ ഭാഗമൊക്കെ നമുക്കറിയാം, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ദാവീദ് ഊരിയാവ് അറിയാതെ ബത്ത്ശേബയുമായിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷം ഊരിയാവിന് ബത്ത്ശേബയെ ഒരുമിപ്പിക്കാൻ ദാവീദ് ശ്രമിച്ചു. എന്നിട്ട് ദാവീദ് ഒരു തന്ത്രമിറക്കി. എന്താ തന്ത്രമിറക്കിയത്? യുദ്ധം നടക്കുന്ന സ്ഥലത്ത് സൈന്യാധിപനായ യോവാബിന്റെ അടുത്ത് ഒരു കത്തെഴുതി വെച്ചു, കൊടുത്തു വെച്ചു. യുദ്ധം കഠിനമാകുന്ന സ്ഥലത്ത് ഊരിയാവിനെ നിർത്തണം. ഊരിയാവ് അങ്ങനെ കൊല്ലപ്പെട്ടോളൂ. യോവാബ് അതുപോലെ ചെയ്തു. ഊരിയാവിനെ കൊന്നു. അപ്പൊ ഊരിയാവ് ശരിക്കും ദാവീദ് കൊന്നിട്ടില്ല, ശത്രുക്കളെ കൊന്നത്. പക്ഷെ ദാവീദ് തന്ത്രമിറക്കി, തന്ത്രപരമായി ഊരിയാവിനെ കൊന്നു, അവന്റെ ഭാര്യയെ സ്വന്തമാക്കി. ഇതിന്റെ ഫലമായിട്ട് ദൈവം അവനെ ശിക്ഷ വിധിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, വാൾ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല, എന്നുവെച്ചാൽ ഇന്ന് യുദ്ധം ഉണ്ടാവും. എന്നിട്ട് നീ രഹസ്യത്തിൽ ചെയ്തത് നിന്റെ സ്നേഹിതൻ പരസ്യമായിട്ട് ചെയ്യും എന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ബൈബിൾ ആ ഭാഗം എടുത്ത് പഠിച്ചാൽ മനസ്സിലാകും, അത് എടുത്ത് പറയുന്നില്ല. ആ ഒരു പാപത്തിന്റെ അനന്തര ഫലമാണ് അബ്ഷാലോം ശത്രുവായിട്ട് മാറിയത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും കൃപായുഗത്തിലായിരിക്കുന്ന നാമും കൃപായുഗത്തിൽ ആയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ദൈവസ്ഥനം നിലനിൽക്കുന്നത്. നമ്മുടെ നീതി പ്രവർത്തികളല്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾക്ക് ദൈവം ശിക്ഷ തരുന്നതും ഈ പല രീതിയിലായിരിക്കും. ചിലർ ചിന്തിക്കാറുണ്ട്, എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ദൈവത്തോട് ക്ഷമ പറഞ്ഞാൽ മതി, ദൈവം അങ്ങ് ക്ഷമിക്കുമെന്ന്. ഒരിക്കലുമല്ല. നമ്മൾ വചനം പഠിച്ചാൽ നമ്മൾ മനുഷ്യരോടാണ് തെറ്റ് ചെയ്തതെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. ദൈവത്തോടാണ് തെറ്റ് ചെയ്തതെങ്കിൽ ദൈവത്തോട് എന്നത് ക്ഷമ പറഞ്ഞ് അതിന് മനുഷ്യരോട് ചെയ്തത് മനുഷ്യർക്ക് നഷ്ടം വരുത്തിട്ടുണ്ടെങ്കിൽ, മനുഷ്യർക്ക് ഏതെങ്കിലും വിധത്തിൽ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ പരിഹാരം ചെയ്യണം. ഇല്ലെങ്കിൽ അതിന് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാവീദിന്റെ ജീവിത ഉദാഹരണമാണ്. ദാവീദ് ആ ഒരു തെറ്റ് ചെയ്തു. പിന്നെ പല വർഷങ്ങൾ പല വിധത്തിൽ ദാവീദ് അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ അബ്ഷാലോം ശത്രുവാകുന്നത്. അബ്ഷാലോം രാജത്വം മോഹിച്ച ഓരോ പരിപാടിയൊക്കെ ചെയ്തുവെങ്കിലും അതിന്റെ പിന്നിലുള്ള അടിസ്ഥാന കാരണം ഇതാ. സംശയമുള്ളവർ ആ പ്രവചന ഭാഗങ്ങൾ, നാദാം പ്രവാചകൻ ദാവീദിനോട് സംസാരിക്കുന്ന ആ പ്രവചന വാക്യങ്ങൾ നോക്കിയാൽ മതി, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ആശയം, രണ്ട് ശത്രുക്കൾ പ്രധാനമായും ശൗലും അബ്ഷാലോം
ദാവീദിന് എതിരെ എഴുന്നേറ്റു. ഒന്ന്, ആത്മീക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ആവശ്യമായിരുന്നെങ്കിൽ, മറ്റൊന്ന് ദാവീദിന്റെ പാപത്തിന്റെ ഫലമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധി ഏത് വശത്തിൽ ഏത് തലത്തിലാണെന്ന് നീ ചിന്തിച്ച് ഗ്രഹിച്ചറിയുക, സ്വയം വിവേചിക്കുക. ഇനി അടുത്ത വശത്തിലേക്ക് വരാം. സീബ. അബ്ഷാലോം രാജത്വം ഏറ്റെടുക്കാൻ കുറച്ചുപേരേക്ക് തന്റെ കൈക്കലാക്കിയ ശേഷം ദാവീദ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുമ്പോൾ സീബ ദാവീദിനെ കാണാൻ ചെല്ലുന്നുണ്ട്. ആരാണ് സീബ? മെഫിബോശത്തിന്റെ ഭൃത്തിനാണ്. ആരാണ് മെഫിബോശത്ത്? മെഫിബോശത്ത് എന്ന് പറയുന്നത് യോനാഥാന്റെ ജീവിച്ചിരിക്കുന്ന ഒരു മകൻ മാത്രമാണ്. ദാവീദ് യോനാഥന്റെ അവസാനം ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. യോനാഥാൻ ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന കാര്യമാണ്. എന്താ വിഷയം? അവർ സത്യം ചെയ്യുന്ന കാര്യം ഇതാണ്: ഇനി ദാവീദ് രാജാവാകുമ്പോൾ യോനാഥന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് ദയവ് കാണിക്കണം, കനവ് കാണിക്കണം. ഇത് അവർ തമ്മിൽ പിരിയുന്നതിന് മുമ്പായിട്ട് ദൈവനാമത്തിൽ സത്യം ചെയ്ത കാര്യമാണ്. ആ സത്യം പാലിക്കാനായിട്ട് ദാവീദ് രാജാവായപ്പോൾ അന്വേഷിച്ചപ്പോൾ മെഫിബോശത്ത് മാത്രമേ ബാക്കിയുള്ളൂ. ഈ മെഫിബോശത്തിനെ രാജാവ് ദാവീദ് രാജാവ് തന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി. അങ്ങനെ രാജാവിനൊപ്പം ഭക്ഷിക്കാനുള്ള അവസരം മെഫിബോശത്തിന് കൊടുത്തു. പക്ഷേ രാജാവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഈ ബന്ധത്തിന് ഒരു വിള്ളലുണ്ടാക്കുവാൻ നുണയനായ സീബ കടന്നു വന്നു. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബന്ധങ്ങളെ വഷളാക്കുന്ന നുണയന്മാരായ സീബ ജീവിതത്തിൽ നമ്മൾ അനുവദിച്ചാൽ പലതും നമുക്ക് നഷ്ടമായെന്ന് വരും. ഇവിടെ നമുക്ക് ആ ഒരു ഭാഗം ഞാൻ ഒരുപക്ഷെ ഇത് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യം ആയിരിക്കണമെന്നില്ല. നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ ഒരു വാക്യൊന്നും വായിക്കും. 2 ശമൂവേൽ 16 ആണ് ആ കാര്യം കാണാൻ സാധിക്കുന്നത്. 16 ആദ്യത്തെ 2-3 വാക്യങ്ങൾ. ദാവീദ് മലമുകൾ കടന്ന് കുറെ അപ്പുറം ചെന്നപ്പോൾ മെഫിബോശത്തിന്റെ ഭൃത്യനായ സീബ കോപ്പിട്ട് രണ്ട് കഴുതയമ്മയ്ക്ക് എതിരെ വരുന്നത് കണ്ടു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കുലയും 100 അത്തിയടയും 1 ദുരുത്തിവീനും കയറ്റിയിരുന്നു. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യം, നിന്റെ യജമാനന്റെ മകൻ എവിടെ എന്ന് വെച്ചാൽ നിന്റെ യജമാൻ യോനാഥാന്റെ മകൻ ഷൗലിന്റെ ഗൃഹത്തിൽപ്പെട്ടതാണ് സീബ. അപ്പം നിന്റെ യജമാനന്റെ മകൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മെഫിബോശത്ത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഉടൻ സീബ പറഞ്ഞത് നുണയാണ് ഇവിടെ പറയുന്നില്ല, പിന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. രാജാവിനോട്, അവൻ എരിശ്ലേമിൽ പാർക്കുന്നു, ഇസ്രായേൽ ഗൃഹം എന്റെ അപ്പന്റെ രാജ്യത്വം ഇന്ന് എനിക്ക് തിരികെ തരുമെന്ന് അവൻ പറയുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ദാവീദ് അത് വിശ്വസിച്ചു. കാരണം യോനാഥാന്റെ മകനാണ്, യോനാഥാൻ ഷൗലിന്റെ മകനാണ്, ദാവീദ് നല്ല രാജ്യത്വം കിട്ടേണ്ടത്. പാരമ്പര്യം നോക്കിയാൽ ഷൗലിന്റെ മകൻ യോനാഥാൻ രാജ്യത്വം കിട്ടേണ്ടത്, യോനാഥാൻ ഇല്ലെങ്കിൽ യോനാഥന്റെ മകൻ മെഫിബോശത്തിന് രാജ്യത്വം കിട്ടേണ്ടത്. അപ്പൊ ദാവീദ് അത് വിശ്വസിച്ചു, അവൻ അങ്ങനെ പറഞ്ഞു കാണും എന്ന് ദാവീദ് വിശ്വസിച്ചു. രാജാവ് സീബയോട്, ഇതാ മെഫിബോശത്തിന് ഉള്ളതൊക്കെയും നിനക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. മറിച്ചൊന്ന് ചിന്തിക്കാതെ എടുത്തു ചാടി ദാവീദ് ഒരു കൽപ്പനയും കൊടുത്തു, ഒരു തീരുമാനം അങ്ങെടുത്തു. മെഫിബോശത്തിനുള്ളതൊക്കെ നിനക്കുള്ളതാണ്. മെഫിബോശത്തിന്റെ ഭാഗം കേൾക്കാൻ രാജാവ് നിന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ രാജാവ് ഓടിപ്പോവുകയാണ്. അത് നമ്മൾ കണക്കിലെടുക്കണം. മെഫിബോശത്തിന്റെ ഭാഗം കേൾക്കാതെ തന്നെ തീരുമാനമെടുത്തു. മെഫിബോശത്തിനുള്ള സമ്പത്ത് മൊത്തം സീബയ്ക്ക് കൊടുത്തു. ശരിക്കും ഇതൊരു നുണയായിരുന്നു എന്ന് നമ്മൾ 19 അവസാനം ഇതേ 2 ശമൂവേൽ 19 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഇവിടെ ദാവീദും മെഫിബോശത്തും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത് സീബ എന്ന നുണയനാണ്. ഒരു നുണയൻ ഇടയ്ക്ക് കയറിയപ്പോൾ നീതിമാനായ ദാവീദിന് പോലും തെറ്റുപറ്റി. ഒരു നുണയൻ ഇടയ്ക്ക് കയറി, നുണയന്റെ നുണ കേട്ടപ്പോൾ. ഇത് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മളൊരു സങ്കീർത്തനത്തെ ഇങ്ങനെ കാണുന്നു, ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പൻ തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്നെ തന്നെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ദാവീദ് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മൾ 41-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ആരെ പ്രാണസ്നേഹിതൻ? മെഫിബോശത്താണ്. കാരണം ദാവീദിന്റെ പ്രാണസ്നേഹിതൻ യോനാഥാനാണ്. ആ പ്രാണസ്നേഹിതന്റെ സ്ഥാനത്തിരിക്കുന്നത് മെഫിബോശത്താണ്. യോനാഥാൻ മരിച്ചുപോയി. അപ്പോൾ ആ മെഫിബോശത്തിനെ കുറിച്ചാണ് ദാവീദ് പറയുന്നത്, ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പൻ തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നല്ല കുതികാൽ ഉയർത്തിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നും ഉളവായ ഒരു വാക്യമാണത്.
വാക്യം തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, ദാവീദിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ആ രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തെന്നറിയാമോ, നുണയന്മാരായ സീബമാരുടെ വാക്ക് കേട്ടാൽ ഒരുപക്ഷെ നീതിമാന്മാരായ ആളുകൾക്കും തെറ്റുപറ്റും, ബന്ധങ്ങൾ വഷളായി പോകും. ബന്ധങ്ങൾ വഷളാക്കാനായിട്ട് നുണയമായി നുഴഞ്ഞു കിടക്കുന്ന ആളുകളെ തിരിച്ചറിയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന് വിജയമായിട്ട് മാറും, ഒരു സംഘടനയുടെ വിജയമായിട്ട് മാറും. ഒരു സംഘടന നിലനിൽക്കണമെങ്കിൽ, ഒരു സഭ നിലനിൽക്കണമെങ്കിൽ അല്ല ഐക്യത ഉണ്ടാവണം. ഐക്യത തകർത്തുകൾ എന്ന തരത്തിൽ നുണമായിട്ട് നുഴഞ്ഞു കിടക്കുന്ന ആളുകൾ സീബയ്ക്ക് തുല്യമാണ്. ഇങ്ങനെയുള്ളവരെ ഓടിച്ചു കളഞ്ഞില്ല എങ്കിൽ, ഇങ്ങനെയുള്ളവരുടെ വാക്ക് കേട്ടാൽ അവിടെ ഭിന്നതയുണ്ടാവും. ദാവീദും മെഫിബോശെത്തും തമ്മിലുള്ള ആ ബന്ധം വഷളാകുന്നു. നമ്മൾ 19 അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്കത് ഇങ്ങനെ കാണാൻ സാധിക്കും. മെഫിബോശെത്ത് വന്ന് പറയുകയാണ്, യജമാനായ രാജാവേ, എന്റെ വൃത്തി എന്നെ ചതിച്ചു, കഴുതപ്പുറത്ത് കയറി രാജാവിനോട് കൂടെ പോകേണ്ടതിന് കോപ്പിടണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ, അവൻ യജമാനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണയും പറഞ്ഞു. എങ്കിലും യജമാനായ രാജാവ് ദൈവദൂതന് തുല്യനാകുന്നു, തിരുമനസ്സിൽ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. രാജാവ് അവനോട് 29 വാക്യം, നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സീബയും നിലം പകത്തെടുത്തുകൊള്ളു ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ഇതൊരു ന്യായമായ വിധിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ പഠനത്തിൽ ഇതൊരു ന്യായമായ വിധിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആദ്യം മെഫിബോശെത്തിനുള്ളത് മുഴുവൻ രാജാവ് ദാവീദ് രാജാവ് സീബയ്ക്ക് കൊടുത്തു. ഇപ്പൊ ദാവീദ് രാജാവ് പറയുകയാണ്, നീയും സീബയും നിലം പകത്തെടുത്തു കൊള്ളുക. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊരു നീതിപൂർവമായ വിധിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ അനീതി അനുഭവിച്ച് നീതിക്ക് വേണ്ടി കാത്തിരുന്നിട്ട് അനീതി അനുഭവിച്ച് നീതി കിട്ടാതിരിക്കുന്ന അനേകരുണ്ട്. അവരെ നോക്കിയാണ് യേശുക്രിസ്തു പറഞ്ഞത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന ആളുകളുണ്ട്. ഈ ലോക ജീവിതത്തിൽ നീതി കിട്ടാതെ അനീതി മാത്രം അനുഭവിച്ചുകൊണ്ട് ഇന്ന് കിട്ടും നാളെ നീതി കിട്ടും എന്ന് കരുതി ദൈവം നാളെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ ദൈവത്തിനൊരു ആ വിഷയത്തിൽ പ്രവൃത്തി ഉണ്ടാവും എന്ന് കാത്തിരിക്കുന്നവരുണ്ട്, നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. കർത്താവ് പറഞ്ഞ കാര്യം എന്താ? നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് കാത്തിരിക്കുന്നവരെ തൃപ്തി വരുത്തുന്ന ഒരു ദിവസമുണ്ട്. എന്നും അനീതി അനുഭവിക്കേണ്ടി വരത്തില്ല. എന്നും സ്ത്രീപമാർ വിജയിക്കത്തില്ല. എന്നും നുണക്കഥകൾ വിജയിക്കത്തില്ല. നീതിക്ക് വിശന്ന് ദാഹത്തോടെ കാത്തിരിക്കുന്നുവെങ്കിൽ, മടുത്തു പോകാതെ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹത്തോടെ കാത്തിരിക്കുന്നുണ്ട്, തൃപ്തി വരുത്തുന്ന ഒരു ദിവസമുണ്ട്. തൃപ്തി വരുത്തുന്ന ദൈവമുണ്ട്, തൃപ്തി വരുന്ന ഒരു ദിവസവുമുണ്ട്. ഇനി നമുക്ക് ആ സങ്കീർത്തന ഭാഗത്തിലേക്ക് കടന്നു വരാം. അവിടെ നമ്മൾ വായിച്ച ഭാഗം, ശത്രുക്കളുടെ മധ്യ വാഴുന്നു. ദാവീദിന്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കി, ഈ ശത്രുക്കളൊക്കെ ഒടുവിൽ ദാവീദ് കീഴ്പ്പെടുത്തി, ദാവീദ് അവരുടെ മധ്യ വാഴുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഒരു അവസ്ഥയിലോട്ട് ദൈവം ദാവീദിനെ കൊണ്ടുവന്നു. എളുപ്പത്തിലല്ല വന്നത്. ദാവീദ് ലാസ്റ്റ് പറഞ്ഞ ഒരു ഭാഗമാണ് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട്. ദാവീദ് കടന്നു വന്ന വഴികളിലൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട്, ശത്രുക്കളെ നോക്കിയിട്ട് ദാവീദ് പറയുകയാണ്, അവർക്ക് വെറും മുള്ളുകൾ മാത്രമാണ്, ചുട്ടുകളകയാണ് അതിന്റെ അവസ്ഥാനം. ഒരുപക്ഷെ ദാവീദ് ആ പ്രതിസന്ധി കൂടെ കടന്നു പോയപ്പോൾ മുള്ളായിട്ട് ദാവീദിന് തോന്നിയില്ല, വലിയ മലയായിട്ട് ദാവീദിന് തോന്നി. എന്നാൽ ദാവീദ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് പറയും, അതൊക്കെ വെറും മുള്ളുകളാണ്, ചുട്ടുകളയാൻ മാത്രം ഉപകരിക്കുന്ന മുള്ളുകൾ, ചുട്ടുകളകയാണ് അതിന്റെ അവസാനം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ആശയം നമ്മൾ പറയാൻ സാധിക്കും. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ വലിയ മലയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഇതിനെ മറികടക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ഇതൊക്കെ വെറും മുള്ളുകൾ മാത്രമായിരുന്നു എന്ന് തോന്നാൻ സാധിക്കും. മുള്ളിന് നമ്മളെ കൊല്ലാൻ സാധിക്കത്തില്ല, വേദനിപ്പിക്കാനേ സാധിക്കത്തുള്ളൂ. മുള്ളിന്റെ അവസ്ഥ അതിന് ചുട്ടുകളക മാത്രമാണ്. അതിന് ഒരു ഗുണവും അതിന് ചെയ്യാൻ സാധിക്കത്തില്ല, ദോഷം മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ മറികടക്കുന്ന ഒരു സമയം ദാവീദിനുള്ളത് പോലെ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇവിടെ ദാവീദ് പറയുകയാണ്, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യ വാഴുക. ഇനി നമ്മൾ താഴോട്ട് വായിക്കുന്ന വാക്യങ്ങൾ പ്രാവചനികമായി ഇനി സംഭവിക്കേണ്ട കാര്യങ്ങൾ. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാനമായിരിക്കുന്നു, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ വൃഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ നിനക്ക് വരുന്നു. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ മരിച്ചവരായ വിശുദ്ധന്മാർ അക്ഷര ഉയർക്കുന്നു, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു.
അവർ ദൈവദൂതതുല്യരായി ആകാശത്തിലേക്ക് ഉയർന്നു കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നു. ഇതിനെ സൂചിപ്പിച്ചാണ് ഇവിടെ പറയുന്നത്, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. എന്നുവെച്ചാൽ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ, മഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഏത് തരത്തിലാണ് നമ്മൾ കാണുന്നത്, ആ രീതി യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ഇത് കർത്താവായ യേശുവുമായിട്ട് ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യേശുക്രിസ്തു ആകാശ മധ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു രഹസ്യവരുവിൽ കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട കർത്താവിനെ മേഘങ്ങളിൽ എതിരേൽപ്പാൻ ആ എടുക്കപ്പെടുന്ന ആ അവസ്ഥ പ്രാവചനികമായി കണ്ടുകൊണ്ട് ദാവീദ് എഴുതിയിരിക്കുകയാണിത്. ഇതിന് പലരും പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഭാഗം ചേർത്ത് ചിന്തിക്കുമ്പോൾ, താഴോട്ടുള്ള വാക്യങ്ങളോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ, ഇത് മരിച്ചവരുടെ ഉയർപ്പിനെയാണ് കാണിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. സംശയമുള്ളവർ തുടർന്ന് കേൾക്കുക. നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല. ഇത് ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? എബ്രായ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, ഇത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം യേശുക്രിസ്തു ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്, പുരോഹിതനാവേണ്ടത് ലേവിയ ഗോത്രക്കാരനാണ്. അതുകൊണ്ട് ലേവിയ ഗോത്രപ്രകാരം യേശുക്രിസ്തു പുരോഹിതനാവത്തില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ഉറപ്പിക്കുന്നത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കൊരു പുരോഹിതൻ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഇത് കർത്താവ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് എബ്രായ ലേഖനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതായിട്ട് വായിക്കുമ്പോൾ, നിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന കർത്താവ് തന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. അതായത് യേശുക്രിസ്തു ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. എന്താണ് ഇത് പറയുന്നത്? ഈ പറഞ്ഞ എന്താണെന്ന് അറിയണമെങ്കിൽ ഭാവികാല സംഭവങ്ങളെപ്പറ്റി നമ്മൾ അല്പമൊന്ന് തിരിച്ചറിയണം. ഇത് ഒരു പക്ഷേ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ, ഇതൊരു ക്രമമായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, ലഘുവായിട്ട് സക്കിരാ പ്രവചനം 14-ാം അധ്യായം മാത്രം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അല്പം വിശദമായി നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തക സംഭവങ്ങൾ, അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദാനിയേൽ പ്രവചനത്തിലെ പ്രവചനങ്ങൾ, പിന്നെ മത്തായി സുവിശേഷത്തിലൊക്കെ കാണുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രവചനങ്ങൾ, ഇതെല്ലാം ചേർത്ത് യഹസ്കേലിലെ പ്രവചനങ്ങൾ പടിപടിയായി പഠിച്ചാൽ മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ. എങ്കിൽ ലഘുവായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു പോവാം. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? തന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. അവൻ വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർത്ത് കളയും. ഇത്രയും കാര്യങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്, രഹസ്യവരവിന് ശേഷം ഒരു മഹോദ്രവ കാലത്ത് കൂടെ ഈ ലോകം കടന്നു പോകുന്നു. ഈ ലോകം ഒരു ലോക നേതാവിന്റെ കീഴിലായിത്തീരുന്നു. ആ ലോക നേതാവ് ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നു. ആ അവന് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ആ 42 മാസ കാലാവധി, അല്ലെങ്കിൽ 3.5 വർഷ കാലാവധി കഴിയുമ്പോൾ, യേശുക്രിസ്തു സകല വിശുദ്ധന്മാരുമായി നമുക്ക് ബൈബിളിൽ കാണുന്ന പ്രകാരം ഒലിവ് മലയിലേക്ക് ഇറങ്ങി വരും. നമ്മൾ സക്കരിയാ പ്രവചനം 14-ാം അധ്യായം വായിച്ചാൽ വ്യക്തമായി അത് എഴുതിയിട്ടുണ്ട്. ഒലിവ് മലയിലേക്ക് ഇറങ്ങി വരും. അവിടെ ഉണ്ടാകുന്ന താഴ്വരയിൽ കർത്താവായ യേശുക്രിസ്തു എതിർക്രിസ്തുവിനെ, അവനോട് കൂടെ ഉണ്ടായ രാജാക്കന്മാരെ തകർത്ത് കളയുന്നു. അതവിടെ പറയുന്നത്, അവൻ വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർത്ത് കളയും. ഇത് എതിർക്രിസ്തുവിനാണ് കാണിക്കുന്നത് പ്രാവചനികമായി. അവനോട് കൂടെയുള്ള രാജാക്കന്മാരെയും കർത്താവ് തകർത്ത് കളയും. അതാ ഇനി നമുക്ക് 1-ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കണം. യഹോവ എന്റെ കർത്താവിന്റെ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്ക. അപ്പോൾ ഈ സംഭവത്തിന് ശേഷമാണ് യേശുക്രിസ്തു ഭൂമിയെ 1000 വർഷം ഭരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-21 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, യെശയ്യാ പ്രവചനം 60-66 അധ്യായത്തിൽ പല ഭാഗത്തിലാക്കാരും പറയുന്നുണ്ട് 1000 വർഷം ഭരണത്തിൽ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. സക്കിരാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. അപ്പൊ പാദപീഠമാവുന്ന ആ സമയം എപ്പോഴാണ്? എതിർക്രിസ്തു തോൽപ്പിക്കപ്പെട്ട്, അവനുള്ള രാജാക്കന്മാൻ തോൽപ്പിക്കപ്പെടുന്ന ആ സമയം, അതിനുശേഷം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം ശരിക്കൊരു പ്രവചനമാണ്. 110-ാം സങ്കീർത്തനം 1-ും 2-ും വാക്യങ്ങൾ ദൈവത്തിന്റെ ത്രിയേകത്വം വ്യക്തമാക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ദൈവത്വം വ്യക്തമാക്കുന്നുവെങ്കിൽ, പിതാവ് പുത്ര പരിശുദ്ധാത്മാ ബന്ധം വ്യക്തമാക്കുന്നുവെങ്കിൽ, താഴോട്ടുള്ള വാക്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം ദാവീദിനെ വെളിപ്പെടുത്തിയത് സങ്കീർത്തന രൂപത്തിൽ എഴുതിയിരിക്കുന്നു.
നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റു പ്രവചനങ്ങളോട് ചേർത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് ഭാവി സംഭവങ്ങൾ നടക്കാൻ പോകുന്നത് മനസ്സിലാക്കുന്നു. അപ്പോൾ ദൈവം ദാവീദിന് അക്ഷരീകമായ ശത്രുക്കളുടെ മേൽ ജയം കൊടുത്തുവെങ്കിൽ നമുക്കും അതേപോലെ ജയം നമുക്ക് തരും. എന്നാൽ ആത്മീകമായി നമുക്ക് എന്നേക്കും ജയം കിട്ടുന്നത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയെ ഭരിക്കുമ്പോഴത്രേ. നമുക്ക് എന്നേക്കും നീതി പാലിക്കപ്പെട്ട് കിട്ടുന്നത്, നമ്മൾ ദൈവത്തെ കണ്ട് ദൈവത്തോടൊപ്പം വസിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയെ 1000 വർഷം ഭരിക്കുമ്പോഴത്രേ. അങ്ങനെങ്കിൽ ആ ഒരു കാലഘട്ടം വരുന്നു എന്നാണ് ഈ സങ്കീർത്തനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അവസാനവാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവൻ തല ഉയർത്തും. ഇത് അക്ഷരീകമായി ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന ബലത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആത്മീകമായി ഇതിനെ ചിന്തിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധമാണ്. കാരണം ആലയത്തിന്റെ നടുവിൽ കൂടി ഒഴുകുന്ന തോടിനെ പറ്റി നമുക്ക് യെഹെസ്കേൽ പ്രവചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ജീവജല നദിയെ പറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീകമായി ചിന്തിക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ വാക്യത്തിൽ പിതാവിനെ പുത്രനെയും കാണിച്ചുവെങ്കിൽ അവസാന വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ. അതാ ഞാൻ പറഞ്ഞത്, ദൈവിക ത്രിയേകത്വം വ്യക്തമാക്കുന്ന സങ്കീർത്തനമാണ് 110-ാം സങ്കീർത്തനം. അപ്പോൾ തന്നെ ഇതൊരു പ്രാവചനിക സങ്കീർത്തനം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ വ്യക്തമായി കേൾവിക്കാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുക. ഭൗതികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ എതിർക്കുന്ന ശത്രുക്കളുണ്ട്. ദാവീദിനുണ്ടായിരുന്നു, നുണ പറഞ്ഞ് ശത്രുക്കളാക്കിയവരുണ്ട്, അല്ലാതെ ശത്രു അസൂയ കൊണ്ട് ശത്രുവായവരുണ്ട്, ദുരാത്മാവ് ബാധിച്ച് ശത്രുവായവരുണ്ട്, പാപം ചെയ്തത് കൊണ്ടും ശത്രുത ഉണ്ടായവരുണ്ട്. ഇത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ ഇതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിഷമിക്കും, പതറിപ്പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ കർത്താവിൽ ആശ്രയിച്ച് മറികടക്കുകയാണ് വേണ്ടിയത്. ദാവീദ് അത് ചെയ്തത് കൊണ്ട് ദാവീദ് പറഞ്ഞ കാര്യം എന്താ, അതൊക്കെ വെറും മുള്ളു മാത്രമാണ്, ചുട്ടുകളയായിരുന്നു അതിന്റെ അവസാനം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു കാലത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവരും. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു വിജയം, അത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുമ്പോഴത്രേ. ആ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാം. യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആ ഒരു സുദിനത്തിൽ, ആ മഞ്ഞിൽ, ആ യുവാക്കളിൽ നമ്മളും ഉൾപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, അതിലൂടെ അധ്വാനിക്കാം. കർത്താവ് മടങ്ങി വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കാനാണ്, എങ്ങനെയെങ്കിലും ജീവിക്കുന്നവരെ ചേർക്കാനല്ല, എപ്പോഴെങ്കിലും കർത്താവ് വരട്ടെ എന്ന് ചിന്തിക്കുന്നവരെ ചേർക്കാനല്ല, കർത്താവ് വരണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ആ ലിസ്റ്റിൽ യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു, ആ ഒരു ലിസ്റ്റിൽ ആ യുവാക്കളിൽ ഞാനും നിങ്ങളും കാണുവാൻ ഇടയായിത്തീരണം. ഈ സങ്കീർത്തനം അതിൽ നിങ്ങൾ ഓരോരുത്തരും ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഈ വചനങ്ങളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.